ചെറുപ്പത്തിലെ പഠിക്കുമ്പോ തന്നെ ഒരു 10-ാം ക്ലാസ് വരെ SSLC പരീക്ഷ വരെ കണക്കിനൊരു 10-ൽ കൂടുതൽ മാർക്ക് ഞാൻ വാങ്ങിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. SSLC പരീക്ഷയായപ്പോ എന്റെ സ്കൂളിൽ നിന്ന് ആകെ ഡിസ്റ്റിങ്ഷൻ മേടിച്ച ഒരു വിദ്യാർത്ഥി ജയറാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്തായിരുന്നു. അവനാണ് എന്റെ തൊട്ടടുത്തിരുന്ന് പരീക്ഷ എഴുതി. ഞാൻ അവനോട് പറഞ്ഞു, ഒരു 10 മാർക്കിനുള്ളത് ഇങ്ങോട്ട് കാണിച്ചാൽ മതി, ബാക്കി നീ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു എന്ന് പറഞ്ഞു. ഒരു 10 മാർക്കിനുള്ള ഉത്തരമാണെന്ന് കരുതി കുറച്ച് കാണിച്ചു തന്നു, ബാക്കി ഞാൻ എൻ്റെ തോന്നിയാസം പോലെ എഴുതി. എന്നെ ഞെട്ടിച്ചുകൊണ്ട് SSLC എനിക്ക് 39 മാർക്ക് കണക്കിന് കിട്ടി. അതും കഴിഞ്ഞ് കുറെ പ്രായം പിന്നിട്ടപ്പോൾ അത്യാവശ്യത്തിന് ഷുഗറുമായി. ഇവിടെ വന്നപ്പോൾ ഗണിത മധുരം എന്ന് പറഞ്ഞൊരു പരിപാടി. ഇത്രയധികം പെൺകുട്ടികളുള്ള കോളേജിൽ തന്നെ വിളിച്ചാലേ ഞങ്ങളൊക്കെ വരൂ എന്നുകൊണ്ടാണോ ഇവിടെ പരിപാടി വെച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. സന്നിധാനത്തിൽ എന്നോട് പറഞ്ഞു, ഇപ്പൊ പരിപാടിയൊന്നുമില്ല, ഇവിടുത്തെ ഒരു പിയൂണായിട്ട് നിന്നാൻ ഞാൻ സന്നദ്ധനാണെന്ന് എന്നോട് കുറച്ചുനേരം മുമ്പ് പറഞ്ഞു. എന്റെ ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഹരിയും പിഷാരടിയും ഒക്കെ. അത് എനിക്ക് വളരെ ഒരു അഭിമാനമുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. നിർത്തുന്നു, ഞാൻ എന്റെ ശിഷ്യനെ കൈമാറുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അവരോടൊപ്പം കയറിയിരിക്കുന്ന ധർമ്മജൻ, ഒപ്പം സദസ്സിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, അധ്യാപകർ, അനധ്യാപകർ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഹരി ഈ ചടങ്ങിന് വിളിച്ചു. ഞാൻ പറഞ്ഞു, തിരക്കില്ലാത്ത ദിവസമല്ല, അന്ന് പരിപാടിയുണ്ട്, പറ്റിയാലേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹരി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. അവൻ പ്രാർത്ഥിച്ചു, ഉണ്ടായിരുന്ന പരിപാടി ക്യാൻസലായിപ്പോയി. അങ്ങനെ ഇങ്ങോട്ട് വരേണ്ടി വന്നു. വളരെ സന്തോഷം തോന്നി ഇവിടെ എത്തിയപ്പോഴും. അവൻ്റെ ഡോക്യുമെൻ്ററീസ് എല്ലാവരും അവൻ ഇനിയും സിനിമ ചെയ്യട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇവനൊരു 10-50 സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഈ 50 എണ്ണവും കൂടെ പ്രദർശിപ്പിക്കുന്ന ഒരു ചടങ്ങിന് പോകേണ്ടി വരുമല്ലോ എന്ന പേടിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്ത്, ധർമ്മജൻ ഏറ്റവും പേടിയുള്ള ജില്ലയാണ് തൃശൂർ എന്ന് പറയുന്നത്. കാരണം തൃശൂർ ഒരുപാട് ആനകളുണ്ട്. ഗുരുവായൂരമ്പലത്തിൽ ഒരിക്കൽ ധർമ്മജൻ പോയി, ഒരാന ധർമ്മജനെ കണ്ടെടുക്കാൻ പോയി. അപ്പം കുത്താനൊക്കെ പോയി. അപ്പം ധർമ്മജൻ ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് ധർമ്മജൻ പാപ്പാനോട് ചോദിച്ചു, എന്താണ് ഈ ആനയ്ക്ക് എന്നോട് മാത്രം ഇത്രയും വൈരാഗ്യം, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ പാപ്പാൻ പറഞ്ഞു, അത് വൈരാഗ്യമല്ല, ആന ശർക്കരയുടെ ഉണ്ടയാന്ന് ഓർത്ത് എടുക്കാൻ പോകുന്നതാണ് എന്ന് പറഞ്ഞു. ഒരു വിദ്യാലയത്തിൽ പരിപാടിക്ക് വരുമ്പോ ഗൗരവം തോന്നണം എന്ന ഉദ്ദേശത്തോടുകൂടി ധർമ്മജൻ ഒരു കണ്ണടയും വെച്ചിട്ടുണ്ട്. ഈ കണ്ണട ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് നൈറ്റിന്റെ സ്റ്റേജിന്റെ ബാക്കി കിടന്നു കിട്ടിയതാണ് എന്ന് ഞാൻ നിങ്ങളോട് സന്തോഷത്തോടെ പറഞ്ഞോട്ടെ. അവിടെ ആരോ മറന്നു വെച്ചിട്ട് പോയ കണ്ണട എടുത്ത് വെച്ചോണ്ട് വന്നിരിക്കുകയാണ് ഇങ്ങോട്ട് ഒരു കാര്യവുമില്ലാതെ. പിന്നെ എന്തിന് ഇങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. പത്മസൂര്യയെ പോലെ ഒരു സുന്ദരൻ ഇട്ടുകൊണ്ട് വന്ന അതേ നിറത്തിലുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വന്നോർത്ത് ധർമ്മജൻ ആ പരുവത്തിലാകാൻ പോകുന്നില്ല. പല പണികളും ധർമ്മവൻ അടിച്ചു നോക്കി. ഞാൻ ശിഷ്യനാണ് എന്ന് വരെ അറ്റ കൈക്ക് ധർമ്മജൻ ഇവിടെ നിന്ന് പറയുകയുണ്ടായി. ആകെ ഒരു സത്യം മാത്രമേ ധർമ്മജൻ പറഞ്ഞുള്ളൂ, 10-ാം ക്ലാസ് വരെയുള്ള കണക്കിന്റെ മാർക്ക് എന്ന് പറയുന്നത്. കണക്ക് പണ്ടേ എനിക്കിഷ്ടമല്ല, കണക്കിന് എനിക്ക് 3 മാർക്കാണ്, 2 മാർക്കാണ് കിട്ടിയെന്നൊക്കെ ധർമ്മം പറഞ്ഞു. അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും മറ്റ് വിഷയങ്ങൾക്ക് 40 മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. ഇല്ല, എല്ലാ വിഷയത്തിനും. കാരണം ഇവന്റെ പ്രോഗ്രസ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവന്റെ മൊബൈൽ നമ്പർ പോലെയായിരുന്നു, 9876495 ഇങ്ങനെയായിരുന്നു ഇവന്റെ പ്രോഗ്രസ് കാർഡുകൾ ഉണ്ടായിരുന്നത്. ഇന്നും അവന്റെ പ്രോഗ്രസ് കാർഡ് ഒരു സ്മാരകമായിട്ട് അവരുടെ സ്കൂള് എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഈ പ്രോഗ്രസ് കാർഡ് കാണിച്ചിട്ടാണ് സ്കൂള് ഗവൺമെന്റിൽ നിന്നും ഫണ്ടൊക്കെ മേടിക്കുന്നത്. ഈ സ്കൂളിൽ ഒന്നുമില്ല, ഈ സ്കൂളിൽ മതിൽ പണിയാൻ നിങ്ങൾ പൈസ തരണം, കക്കൂസ് പണിയാൻ നിങ്ങൾ പൈസ തരണം, കാരണം കുട്ടികളുടെ നിലവാരം തകർന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നും ഇവന്റെ പ്രോഗ്രസ് കാർഡ് കാണിച്ചിട്ടാണ് ആ സ്കൂളിൽ നിന്നും ഓരോരോ കാര്യങ്ങളും നേടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചടങ്ങിന് ഇതുപോലെ ഒരു കോളേജിൽ നിന്ന് എന്നെ വിളിച്ചു. കോളേജിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നെടുങ്കണ്ടം എന്ന് പറയുന്ന മലമുകളിലുള്ളൊരു കോളേജാണ്, എത്ര രൂപ തരുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ചേട്ടാ ഞങ്ങളുടെ ഒരു പാവം കോളേജാണ്, വളരെ കുറച്ച് പൈസ ഉള്ളൂ, ഞാൻ 5000 രൂപയേ ഉള്ളൂ, വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ഇവിടുന്ന് അവിടം വരെ കാറിന് കൊടുക്കണം 8000 രൂപ, പിന്നെ ഞാൻ എങ്ങനെ 5000 രൂപയ്ക്ക് വരും, ഞങ്ങൾ വണ്ടി വിടാം ചേട്ടാ എന്ന് പറഞ്ഞു. ശരി, സന്തോഷം. ഞാൻ വീട്ട് അഡ്രസ്സൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, രാവിലെ 4 മണിക്ക് മോൻ വരണം, 4 മണിക്ക് എന്റെ വീട്ടിൽ തൃപ്പൂണിത്തറയിൽ നിന്ന് പുറപ്പെട്ടാലേ 10 മണിക്കെങ്കിലും നെടുങ്കണ്ടത്ത് എത്തൂ, നീ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ 4 മണിയായപ്പോ എന്റെ വീടിന്റെ വാതിക്കൽ ഹോൺ കേട്ടു. ഞാൻ എണീറ്റ് കുളിച്ച് വല്ലം തേച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു പയ്യൻ ഒരു പൾസർ ബൈക്കുമായിട്ട് വന്നിരിക്കുകയാണ്.
ചേട്ടാ ബാ പുറകേ കയറി നമുക്ക് ഇപ്പൊ വിട്ടാ അവിടെ പിടിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബൈക്ക് ഞാൻ എങ്ങനെയാ വരുന്നത്, പെട്ടെന്ന് പോയേട്ടാ, എനിക്ക് ലൈസൻസ് ഇല്ല, 10 മണി കഴിഞ്ഞാൽ പോലീസ് ഇറങ്ങുമെന്ന്. അവനെ വിളിച്ച് വീട്ടിൽ കയറ്റി ഇരുത്തിയിട്ട് ടാക്സി വിളിച്ച് ഞാൻ അവിടെ എത്തി. എന്നെ കുട്ടികള് ആനയിച്ചു കൊണ്ടുപോയി പ്രിൻസിപ്പലിന്റെ റൂമിലിരുത്തി. ഞാനൊരു ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട്, ധർമ്മനെ പോലെ കപട ബുദ്ധിജീവി കളിക്കാറില്ല, കോളേജിൽ പോകുമ്പോൾ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് പോയി. അവിടെ ചെന്നിരുന്നു, ഇൻസർട്ട് ചെയ്തേക്കുന്നുണ്ടോ ധർമ്മൻ, പഴംപൊരിയിൽ റബ്ബർ ബാൻഡ് ഇട്ട പോലെ ഇല്ലേ. അപ്പോ ഞാനങ്ങനെ കോളേജിലെത്തി, അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഈ പ്രിൻസിപ്പൽ റൂമിൽ കയറ്റി ഇരുത്തി, എന്നെ ഇരുത്തി. കുറച്ചൊരു 10 മണി കഴിഞ്ഞ്, 10:20 ആയപ്പോ പ്രിൻസിപ്പൽ വന്നു. പ്രിൻസിപ്പൽ വന്നിട്ട് എന്നെ, ഞാനിങ്ങനെ റൂമിൽ ഇരിക്കുന്നുണ്ടപ്പോ ഈ ജീൻസും ടീഷർട്ടും ഒക്കെ ഇരിക്കുകയാണല്ലോ, അന്നും എന്നെ കണ്ടാൽ ഒരു കോളേജുമാരനെ പോലെ തന്നെ തോന്നുള്ളൂ. നിങ്ങൾ എന്നെ ഓന്ന് പറയുന്നേ. അപ്പോ പ്രിൻസിപ്പൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നീ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ലെ, എന്താ ഇവിടെ കയറി ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു പിള്ളേരെ വിളിച്ചിട്ട് ഇവിടുത്തെ ചടങ്ങിന് വന്നതാണ്. ആണോ? അപ്പൊ അന്നത്തെ ചടങ്ങിന് ഞാനും ജോസ് കെ മാണിയും കൂടെയാണ് ആ ചടങ്ങ്. ഓ, ജോസ് കെ മാണി അല്ലേ? ഞാൻ പറഞ്ഞു ജോസ് കെ മാണി അല്ല, രമേശ് പിഷാരടി. രമേശ് പിഷാരടി എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു ടീച്ചറെ ഞാൻ ഈ ടി വിയിലൊക്കെ പരിപാടി ചെയ്യുന്നു. എന്ത് പരിപാടി? ഞാൻ പറഞ്ഞു കോമഡി പരിപാടി. ഓ, ഞാൻ ഈ വക വളിപ്പൊന്നും കാണാറില്ല, അതോടുകൂടി പോകണ്ട എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നിട്ട് സിസ്റ്റർ എന്നോട് ചോദിച്ചു മോനെ പറ്റി പറയാൻ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ. അങ്ങനെ ഞാൻ തന്നെ എന്നെ പറ്റി പറഞ്ഞു കൊടുത്തു, ഇന്ന പരിപാടി ചെയ്യുന്ന ആൾ, ഇന്ന പരിപാടി ചെയ്യുന്ന ആളെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. സ്റ്റേജിലെത്തിയപ്പോൾ ഈ സിസ്റ്റർ ഒടുക്കത്തെ നോണ, ഈ മോന്റെ പരിപാടി എപ്പോ ടി വിയിൽ വന്നാലും ഞാൻ കാണാറുണ്ട്, എന്ത് രസമാണ് ഈ മോന്റെ പരിപാടി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയെടുത്തതിൽ എന്റെ പേര് വായിക്കാനും കിട്ടിയില്ല. രമേശ് പിഷാരടി എന്നുള്ളതിന് രമേശ് പീരഷഡ്ഡിക്ക് എന്റെ സ്വാഗതം എന്നും പറഞ്ഞു. അതോടെ തീർത്തും പോകണ്ട എന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തി. എന്നിട്ട് സിസ്റ്റർ എന്നോട് വന്നിട്ട് ചോദിച്ചു രമേശ് ഇംഗ്ലീഷ് പ്രസംഗിക്കുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അതും വലിയ റെഡിയായിപ്പോയി, കാരണം ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എന്റെ കൂട്ടുകാരനോട് SMS അയച്ചു, എവിടുന്ന് ഒരു ഇംഗ്ലീഷ് പ്രസംഗം എഴുതുകൊണ്ടെത്താം, ലേഡീസ് ആൻഡ് ജെന്റിൽമാനൊന്നും വേണ്ട, അതൊക്കെ ബാക്കി മതി എന്ന് പറഞ്ഞു. പിൻവാതിലൂടെ 5 പേജ് ഇംഗ്ലീഷ് പ്രസംഗം എന്റെ കൈ കിട്ടി. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ അതിന്റെ കൂട്ടത്തിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഓൺ ദി സസ്പീഷ്യസ് ഒക്കേഷൻ എന്ന് പറഞ്ഞ് വായിച്ചു തുടങ്ങി. 1 പേജ് വായിച്ചു, 2 പേജ് വായിച്ചു, 3-ാമത്തെ പേജ് എത്തുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന കൂട്ടുകാരൻ കണ്ണുകൊണ്ട് നിർത്തു എന്നാങ്ങി കാണിക്കുന്നുണ്ട്. വായിക്കുന്നത് ഒരു തെറ്റുമില്ലാത്തതുകൊണ്ട് ഞാൻ 5 പേജും വായിച്ചു. 5 പേജും വായിച്ചു കഴിഞ്ഞാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്, ഇത് 1 പേജിന്റെ 5 കോപ്പി ആയിരുന്നു എന്നുള്ള കാര്യം. ചിലരെ ഇല്ലാത്ത കാരണം അവൻ എടുത്തുകൊണ്ട് വന്ന് തന്നതാണ്. ഇങ്ങനെ ഓരോ കോളേജുകളിൽ പോകുമ്പോഴും ഓരോരോ അനുഭവങ്ങളാണ്. ഇന്ന് സത്യത്തിൽ എന്റെ പരിപാടി ക്യാൻസലായപ്പോൾ ഞങ്ങൾ 4 സുഹൃത്തുക്കളും കൂടി മൈസൂര് വൃന്ദാവനം കാണാൻ പോകാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി 3 പേരും പോയി. ഞാൻ പോയില്ല, ഞാൻ ഈ ചടങ്ങിന് വന്നു. അവർ തിരിച്ചു വരുമ്പോൾ ഞാൻ പറയും നിങ്ങൾ കണ്ട മൈസൂരിലെ വൃന്ദാവനത്തിനേക്കാൾ മനോഹരമായ കാഴ്ച കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചടങ്ങിലേക്ക് നടക്കുന്നു.